CPI executive K E Ismailനും C ദിവാകരനും വിമർശനം ദിവാകരന്റെ പരസ്യപ്രസ്താവന അനുചിതമെന്ന വിലയിരുത്തൽ സംസ്ഥാന സമ്മേളനം തുടങ്ങാനിരിക്കെ നടത്തിയ പരസ്യപ്രസ്താവന അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശനം നന്ദഗോപൻ ചേരുന്നു നന്ദൻ വിവരങ്ങൾ Ruhni Alpombana CPA Samsana executive Samavicha, the executive Chumkanam C Divakaran, Mathevana K E Ismail, Ruxhaw Mersenamana, Urivache, Proteg C Divakaran, Parseprastava, other Abakuma, Narapaka, Pratana, Cherda executive Kaikuna, Termur Parseprastava, Proteg, Samalam, Tudangan, indicate Termur Parseprastava, Narata, the party lay Anaike Turana Garden, Anaike Villarma and Lauru, Viti Lake, Proteg, Termur Prastava, Termur Viti, Protanilkan, Kim Kerriga, upon the ne either C Divakaran Prastavanel, Anakim, Allegal Party, Anakim Turana Gartanari Prostavanana, Narthian executive layer, upon the name either Karinian session Thircha Proteg and C Divakaran Delabada, Mayaperti and Nuladana 8 to Sratheam, Ada Divakaran Vectamaki, Party, Priya Perdi, Narapaka, Iduary item, Priya Perdi, Narapaka, Rukshaw Mersenamana, Parseprastava, Nartikudrina, Divakaran, executive Karinian Proteg session Tanabada, Mayaperti. അല്ലെങ്കിൽ മാറ്റി എന്ന് വേണം വിലയിരുത്തുവാൻ അതായത് പ്രായപരിധി സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ദിവാകരൻ സൂചിപ്പിച്ചത് അതേസമയം തന്നെ നേരത്തെ ഡിരാജ വ്യക്തമാക്കിയത് ഇത് കേന്ദ്രം അത്രയൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് സംസ്ഥാനത്ത് അത് ചർച്ച ചെയ്ത് നടപ്പാക്കും എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ ദേശീയ സെക്രട്ടറി ഡിരാജ മുന്നോട്ട് വെച്ചത് ഏതായാലും ഇത് സംബന്ധിച്ച ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല ഈ ഒരു ഇന്നത്തെ എക്സിക്യൂട്ടീവ് പ്രധാനമായും സമ്മേളനത്തിന് മുന്നോടിയായാണ് ഈ എക്സിക്യൂട്ടീവ് ചേർന്നത് ഈ എക്സിക്യൂട്ടീവിൽ പ്രധാനമായും സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രൊസീഡിയം മാത്രമാണ് ചർച്ച ചെയ്തത് അതിനിടയിലാണ് സി ദിവാകരൻ അതെ അതോടൊപ്പം ഈ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണോ നന്ദൻ പ്രായപരിധി നിബന്ധന നടപ്പാക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചാകട്ടെ എന്നുള്ള സി ദിവാകരന്റെ പ്രസ്താവനയും അതോടൊപ്പം പ്രായപരിധി നടപ്പാക്കിയാലും ഇല്ലെങ്കിലും പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ള കെ ഇ ഇസ്മായിലിന്റെ പ്രതികരണവും തീർച്ചയായിട്ടും രൂക്ഷ വിമർശനം ഉയർന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകും ഒരുപക്ഷേ സി ദിവാകരനും അതേപോലെ തന്നെ കെ ഇ ഇസ്മായിലും തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം ചേരാനിരിക്കെ സി ദിവാകരൻ്റെ പരസ്യപ്രസ്താവന വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ സി ദിവാകരൻ ഉയർത്തിയത് ഇതാണ് എക്സിക്യൂട്ടീവ് എന്ന സി ദിവാകരനെതിരെയുള്ള രൂക്ഷ വിമർശനത്തിന് കാരണമായതും ഒപ്പം തന്നെ കെ ഇ ഇസ്മായിലും ചില പരസ്യ പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു മാത്രമല്ല പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഉണ്ട് അല്ലെങ്കിൽ അത്ര വിഭാഗീയതയ്ക്ക് സി ദിവാകരൻ്റെയും കെ ഇ ഇസ്മായിലിൻ്റെയും പ്രസ്താവനകൾ വഴിവെച്ചു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്ന് എക്സിക്യൂട്ടീവിൽ ഉയർന്നത് അതിനുശേഷമാണ് ഇരു നേതാക്കളും നിലപാട് മയപ്പെടുത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് രോഹിണി അതോടൊപ്പം നന്ദൻ ഇത്തരത്തിൽ ഈ പാർട്ടി യോഗം കഴിയുമ്പോഴേക്കും കാനം പക്ഷം കൂടുതൽ കരുത്താർജിക്കുമെന്ന് അനുമാനിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും 563 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ കാനം വിഭാഗത്തിന് തന്നെയാണ് കൂടുതൽ മേൽക്കൈയുള്ളത് ഏതാണ്ട് 5 ജില്ലകളിൽ മാത്രമായിരുന്നു കാനത്തിന് എതിരെ മത്സരം അല്ലെങ്കിൽ കാനം വിഭാഗത്തിനെതിരെ മത്സരം നടന്നത് എന്നാൽ ബാക്കി 563 പ്രതിനിധികളിലും മേൽക്കൈ നിൽക്കുന്നത് ഏതായാലും കാനം വിഭാഗത്തിന് തന്നെയാണ് അതിനാൽ തന്നെ ഇനിയൊരവസരം ഒരു മൂന്നാമതൊരവസരം കൂടി തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് കാനം വിഭാഗം മുന്നോട്ടുള്ളത് ഏതായാലും കാനം വലിയ രീതിയിൽ കാനത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഏതാണ്ട് ബ്രാഞ്ച് സമ്മേളനം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയാണ് അത് ജില്ലാ സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഉയർന്നു കേട്ടത് പ്രത്യേകിച്ച് കാനം രാജേന്ദ്രൻ CPIയെ മുഖ്യമന്ത്രിക്ക് പണയം വെക്കുന്നു മുഖ്യമന്ത്രിക്ക് കീഴ്പ്പെട്ട് CPI മുന്നോട്ട് പോകുന്നു തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നത് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഈ പാർട്ടി സമ്മേളനങ്ങളും മറ്റും ഉയർന്നു കേട്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പാർട്ടി സമ്മേളനം സംസ്ഥാന സമ്മേളനം ചേരാനിരിക്കെ അവിടെ മത്സരം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത് പ്രത്യേകിച്ച് കെ ഇ ഇസ്മായിൽ അതേപോലെ തന്നെ സി ദിവാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ വലിയ രീതിയിൽ ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മത്സരത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല രോഹിണി ശരി നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്